വെൽക്കം ബാക്ക് ടു കൗള 14th റവ സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസം. ഇന്നത്തെ മത്സരം ക്രിസ്റ്റകലയും അമീൻ സഫാനിയും തമ്മിലാണ്. സോ ആദ്യമായി നമ്മുടെ സ്റ്റാർ സീറ്റിൽ നിന്നും ക്രിസ്റ്റകലയാണ് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. ട്രഡീഷണൽ സോങ് റൗണ്ടുമായി ലെറ്റ്സ് വെൽക്കം ക്രിസ്റ്റകല. ക്രിസ്റ്റകല, ഇന്ന് ട്രഡീഷണൽ സോങ് റൗണ്ടാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എലിമിനേഷനൊക്കെ? നന്നായിരുന്നു അല്ലേ? ഓക്കെ, അപ്പം സ്റ്റാർ സീറ്റിൽ എപ്പോഴും ഇരിക്കണം എന്നല്ലേ ക്രിസ്റ്റകലക്ക് ആഗ്രഹം? ഇന്ന് അമീനാണ് മോൾക്ക് ഒപ്പനന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ, റെഡി അല്ലേ പെർഫോം ചെയ്യാൻ? ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? സോങ് ആണല്ലേ. യൂസുഫ് കിസ, യൂസുഫ് നബിയുടെ ഒരു കഥ, ബാപ്പു വാവാട് എഴുതിയതാണിത്. ബാദിഷാ നേരത്തെ ഇവിടെ പാടിയ ഒരു പാട്ടിൻ്റെ അതേ ട്യൂണിലാണിത്. അത് പിന്നെ തേൻകുള്ളൽ കസ്തൂരി വാസം എന്ന് പറഞ്ഞ പ്രസിദ്ധമായ പാട്ടിൻ്റെ ഒരു ട്യൂണൽ. ബാപ്പു വാവാട് നല്ല രചയിതാവാണ്. ഈ യൂസുഫ് കിസ, ലോകത്ത് ഈ പ്രവാചകന്മാർ, പല പ്രവാചകന്മാരും പലതിനും പല രീതിയിലും വ്യത്യസ്തരായിരുന്നു. ഒരുപാട് അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്താണ് പ്രവാചകന്മാരൊക്കെ ഇവിടെ ജീവിച്ചത്. യൂസുഫ് നബിയുടെ ഒരു വലിയ പ്രശ്നം യൂസുഫ് നബിയുടെ സൗന്ദര്യമായിരുന്നു. സൗന്ദര്യത്തിന് പേര് കേട്ട പ്രവാചകനാണ് യൂസുഫ് നബി. അതുകൊണ്ട് തന്നെ സ്വന്തം സഹോദരന്മാർക്ക് പോലും അദ്ദേഹത്തോട് അസൂയ തോന്നി. എങ്ങനെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കാട്ടിലൂടെ പോകുന്ന സമയത്ത് യൂസുഫ് നബിയെ നന്നായി ശ്രദ്ധിക്കണമെന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ട്. ഇവർ ഈ യൂസുഫ് നബിയോട് എല്ലാവരും കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും കണ്ടിട്ട് അസൂയ മുഖത്ത് ഇവർ കാട്ടിലൊരു കിണറ്റിൽ യൂസുഫ് നബിയെ താഴെയിടുകയാണ്. എന്നിട്ട് ഒരു ചെന്നായ ഒരു രക്തം പുരണ്ട യൂസുഫ് നബിയുടെ വസ്ത്രങ്ങൾ പിതാവിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ യൂസഫിനെ പിന്നെ ചെന്നായ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രം കാണിച്ചു കൊടുത്തപ്പോൾ അവർ ശരിയാണെന്ന് ധരിക്കുക. അങ്ങനെ അവർ കിണറ്റിൽ അകപ്പെടുകയാണ് യൂസഫിനെ. പിന്നീട് അവിടുന്ന് രക്ഷപ്പെടുന്ന കഥ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ആ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ ബാപ്പു വാവാട് എഴുതിയിരിക്കുന്നത്. യൂസുഫ് കിസ്സ എന്ന പേരിൽ യൂസുഫ് നബിയുടെ കഥക്ക് ഒരുപാട് പാട്ടുകൾ, ഇപ്പം മിസ്രിലെ രാജൻ, അസീസിൻ്റെ ആരംഭ സോജ, അത് യൂസുഫ് നബിയുടെ ചരിത്രത്തിലെ മറ്റൊരു ഭാഗമാണ്. ഇങ്ങനെ നിരവധി പാട്ടുകളുണ്ട്. ഇതൊരു പുതുതായി 14th രാവിന് വേണ്ടി എഴുതി എന്നുള്ളതാണ് ഈ പാട്ടിനെ അതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ക്രിസ്റ്റകല നന്നായി പാടുന്ന കുട്ടിയാണ്. ആ ഒരു എന്താ പറയുക, സാധാരണ ഇവിടെ കാണുന്ന മത്സരത്തിൻ്റെ ആ ഒരു എന്താ ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയ ഗായിക കൂടിയാണ് ക്രിസ്റ്റകല. അതിവിടെ കാണും, ഒരിക്കൽ കൂടി കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മിന്നു, എന്തോ അപ്പം ആ സീറ്റിൽ തന്നെ ഇരിക്കണം എന്നാണ് ആഗ്രഹം. നേരത്തെ മേഘ്നയോട് പറഞ്ഞു, അത് ഒരു നല്ലൊരു ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? പാടണം. എല്ലാവർക്കും ഇപ്പൊ ആ സീറ്റിൽ ഇരിക്കണം എന്നാണ് ആഗ്രഹം. ഞാനും ഇങ്ങനെ മാഷും നമ്മളും ഇടയ്ക്കുന്ന അവിടെ കയറി ഇരുന്നാ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നന്നായിട്ട് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമ്മുടെ ജഡ്ജസിന്റെ എല്ലാ വിഷസും ഉണ്ട്. ക്രിസ്റ്റകല ഈ പറഞ്ഞതുപോലെ ആ സീറ്റിൽ തന്നെ ഉറച്ചിരിക്കാൻ പറ്റട്ടെ ടിൽ ദ ഫൈനൽസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായിട്ട് പാടുക. ആ
നല്ലോണം പാടി. താങ്ക് യു ചേച്ചി. മോളു, ശരിക്കും നമ്മുടെ തേർഡ് സ്റ്റേജിന്റെ ഫസ്റ്റ് പെർഫോമൻസ് ആണിത്. അപ്പൊ നമുക്കിനി കമന്റ്സ് അറിയണം എങ്ങനെ പാടി എന്നുള്ളത്. ഷാൻ സർ, ഞാൻ ശരിക്കും പിന്നോട് ശബ്ദത്തിന്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ. താങ്ക് യു സർ. നല്ല സ്വീറ്റ്, ഭയങ്കര സോഫ്റ്റ്. അത് ഇങ്ങനെ ഹെഡ്ഫോൺസിൽ കേൾക്കാൻ ഒരു ഭയങ്കര സുഖമാണ്. താങ്ക് യു സർ. പിന്നെ അനുപല്ലവിനാണോ മോള്? ഒരു ഒരു ഒറ്റ ബ്രത്തില് ഒരു വലിയൊരു ലൈൻ മുഴുവൻ പാടിയത്. അത് ആക്ച്വലി ഇവിടുന്ന് ഞാനിങ്ങനെ നോക്കായിരുന്നു, ഇത് ഈ വണ്ടി എത്ര ദൂരം ഓടും, എത്ര ദൂരം വരെ പോകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ. പക്ഷേ അത് ശരിക്കും അത് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ മോളത് സ്റ്റോപ്പ് ചെയ്തു. അത് നന്നായിരുന്നു. അതൊക്കെ ഒരു പ്രൊഫഷണൽ സിംഗറിന്റെ ക്വാളിറ്റീസ് ആണ് അതൊക്കെ കേട്ടോ. എന്തായാലും മോള് നന്നായിട്ട് തന്നെ പാടി. ഓക്കെ, ചെറിയ ഒന്ന് രണ്ട് പിച്ചോട്ടും കാര്യങ്ങളൊക്കെ അവിടെ എടുക്കണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു വോയിസിന്റെ ഒരു മാജിക്കലായിരുന്നു ഞാൻ ത്രൂ ഔട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഫൈസൽ നന്നായി പാടി മോളെ. കാരണം ഈ പിന്നെ ഒന്നാമത് ഈ ട്രഡീഷണൽ സ്റ്റൈൽ പാട്ടാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന മലയാളത്തിലാണ് ഈ പാട്ട് എഴുതിയത്. കാരണം സാധാരണ ട്രഡീഷണൽ വിഷയം മനസ്സിലാവില്ല, കുറേ ശബ്ദങ്ങളിങ്ങനെ വാക്കുകൾ ഉരുവിടുക എന്നല്ലാതെ ഇവിടെ ശരിക്കും നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഈ ചരിത്ര സംഭവം. പിന്നെ ഷാൻ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആ ബ്രത്ത് കൺട്രോള് അതൊറ്റ അടിക്ക് ഒരു ഒരു ഒറ്റ ബ്രത്തിലങ്ങ് പാടുന്നെങ്കിലും അതിൻ്റെ കൃത്യമായ സമയത്ത് അതങ്ങ് വിടുന്നുണ്ട്. പക്ഷേ അത് നമ്മളറിയുന്നില്ല. അതൊരു മിടുക്കാണ്. അപ്പോൾ അതൊക്കെ അതിലൊക്കെയാണ് മോളെ പ്രാക്ടീസാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല, നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു ഈ പാട്ട് പാടാൻ. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പാട്ടിങ്ങനെ ഒരു സംശയത്തോടു കൂടി പാടുമ്പോഴേ പാട്ട് അബദ്ധം ചാടുക. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് തന്നെ മോളത് ചെയ്തു. ആ ഒരു അവസാനമൊക്കെ അല്ലേ, നമ്മുടെ പിന്നെ തക്കിടതോ എന്ന് പറയുന്ന ആ ഭാഗമൊക്കെ നല്ല ഒരു വല്ലാത്ത മൂഡിലാണ് മോള് പാടിയത്. അത് ഇതിൻ്റെ ട്യൂണ് കൃത്യമായി മോൾ അത് ബാദിഷയുടെ പാട്ട് തന്നെ കേട്ട് പഠിച്ച് കാണും അല്ലേ. ആ അതെ. അല്ലാതെ ഇത് ഇത് ഇതിനു വേണ്ടി ചിട്ടപ്പെടുത്തിയത് അനീഫ മുടിക്കോടാണ്. കാരണം ഇത് ഇത് മുമ്പില്ലാത്ത ഒരു സാധാ ഒരു വേറൊരു സ്റ്റൈലിൽ പാടിയ പാട്ട് തേൻകുളി കസ്തൂരി വാസം 14 രാവിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതൊക്കെ മോള് കൃത്യമായ പ്ലാൻസ് ഒക്കെ വളരെ കറക്റ്റ് ആയിരുന്നു. താങ്ക് യു ഫൈസൽക്ക. ചേച്ചി മിന്നു എന്തോ വളരെ നന്നായിട്ട് പാടി. താങ്ക് യു മാം. അസലേ താങ്ക് യു മാം. ഒരു പ്രത്യേക പുതുമ ഉണ്ടായിരുന്നു ഈ പാട്ടിന്. താങ്ക് യു മാം. ട്രഡീഷണൽ പാട്ട് പാടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വാക്കുകൾ ഉച്ചരിക്കുന്നതായാലും അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെയുള്ള ബുദ്ധിമുട്ട്.
പക്ഷെ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നു. ഇടയ്ക്ക് മലയാളം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ, വളരെ നന്നായിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് പാടുന്നതും വളരെ ക്ലീൻ ആയിരുന്നു. പ്രത്യേക സുഖമുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു ഈണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊരു സ്റ്റൈലായിരുന്നു മോള് സെലക്ട് ചെയ്തത്. ബാപ്പു വാവാടിൻ്റെ പ്രത്യേക വരികൾക്ക് വളരെ സന്തോഷം. മോള് പാടിയതും വളരെ ഗംഭീരമായി. താങ്ക് യു മാം. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ചേച്ചി. മിന്നു എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു, ഒരു താങ്ക്സും കൂടെ പറയണം. ആർക്കാ ഇത്രയും ബ്യൂട്ടിഫുൾ ആയി വായിച്ച നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാർക്ക് ഒരു നല്ല കൈയടി കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി മത്സരിക്കാൻ അമീൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സോ നമ്മുടെ തേർഡ് സ്റ്റേജിലെ ഫേസ്റ്റ് പെർഫോമൻസ് ആണ് കഴിഞ്ഞത്. ക്രിസ്റ്റകലയുടെ മാജിക്കൽ വോയിസിലൂടെ നല്ലൊരു മാജിക്കൽ സോങ് തന്നെ നമ്മൾ ആസ്വദിച്ചു. ട്രഡീഷണൽ സോങ് റൗണ്ടിലായിരുന്നു ക്രിസ്റ്റകല പാടിയത്. ഇനി നമ്മുടെ അമീനാണ് അടുത്ത ഈ വേദിയിൽ പാടാൻ എത്തുന്നത്.